എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും സങ്കീർത്തന പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 119 സങ്കീർത്തനത്തിന്റെ 129 മുതൽ 131 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഈ സന്ധ്യാസമയത്ത് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഞാൻ ആ വാക്യങ്ങൾ വായിക്കട്ടെ. ഇങ്ങനെ നാം വായിക്കുന്നു, നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകിയാൽ എന്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദം ആകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കിയാൽ ഞാൻ എന്റെ വായു തുറന്ന് കിഴയ്ക്കുന്നു. വളരെ മനോഹരമായിരിക്കുന്ന മൂന്ന് വാക്യങ്ങളാണ് 119 സങ്കീർത്തനത്തിന്റെ 129 മുതൽ 131 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. ഈ ഇന്നത്തെ നമ്മുടെ ധ്യാന ഭാഗത്ത് ഇതിന്റെ ക്യാപ്ഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത് ദി ആൻസർ ബുക്ക് എന്നാണ്. എനിക്ക് ഒരു ചെറിയ ലൈബ്രറിയുണ്ട്, കുറെ പുസ്തകങ്ങൾ ആ ലൈബ്രറിയിലുണ്ട്. അതൊക്കെ ഞാൻ കാലാകാലങ്ങളിലായി എന്റെ പഠനാവശ്യത്തിനു വേണ്ടി വാങ്ങി ശേഖരിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിൽ ആ കൂട്ടത്തിൽ ഞാൻ എഴുതിയ 8-9 പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങളും അതുണ്ട്. എന്റെ ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ പരിശോധിച്ച് സൂക്ഷ്മമായി വായിച്ചു നോക്കിയാൽ അതിലൊക്കെ ചില പ്രിന്റിംഗ് തെറ്റുകളോ അല്ലെങ്കിൽ ചില അക്ഷര പിശകുകളോ അല്ലെങ്കിൽ ചില വ്യാകരണ പിശകുകളോ ചില ഉപദേശ പിശകുകളോ ഒക്കെ അതിലൊക്കെ കാണാനായിട്ട് സാധിക്കും. ഓരോ എഴുത്തുകാരും അവരവരുടെ അഭിരുചിയും താല്പര്യവും അവരവർക്ക് ലഭിച്ച കാഴ്ചപ്പാടും അനുസരിച്ചാണ് വേദപുസ്തകത്തിലെ വാക്യങ്ങളെ വ്യാഖ്യാനിക്കുകയോ പറയുകയോ വെളിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും അത് വായിച്ചു നോക്കിയാൽ അതിനകത്ത് ചില അക്ഷര പിശകുകളും മറ്റ് പല ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സും ഒക്കെ അനുവാചകരായ ആളുകൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. എന്നാൽ ലോകത്തിൽ ഇന്ന് വരെ അങ്ങനെയുള്ള യാതൊരു തെറ്റും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ ബൈബിൾ. ബൈബിൾ ഈസ് ദി ബുക്ക് ഓഫ് ബുക്ക്, അതായത് സകല പുസ്തകങ്ങളുടെയും പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. മനുഷ്യന്റെ സമസ്ത പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം നൽകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. മനുഷ്യൻ അനുദിന ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും മനുഷ്യന് ഉത്തരമില്ല. പക്ഷേ സാങ്കേതിക വിദഗ്ധന്മാരായ ആളുകൾ അതാത് സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ സൂക്ഷ്മമായി ശാസ്ത്രീയവും മാനസികവുമായ നിലയിൽ മനഃശാസ്ത്രപരമായ നിലയിൽ വിശകലനം ചെയ്തിട്ട് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകം അങ്ങനെയല്ല. ഈ ലോകത്തിൽ ജീവിക്കുന്ന സമസ്ത മനുഷ്യന്റെയും സമസ്ത പ്രശ്നങ്ങൾക്കും ദൈവതത്വമായിരുന്ന പരിഹാരം നിർദ്ദേശിക്കുന്ന അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വചനത്തെ വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവവചനം വായിക്കുക, വായിച്ച് കേൾപ്പിക്കുക, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുക. നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇവിടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില സമയങ്ങളിൽ പലവിധമാകുന്ന ജീവിത പ്രയാസങ്ങളിൽ കൂടി നാം കടന്നു പോകേണ്ടായി വരും. ജീവിതത്തിലെ ചില സമയങ്ങളിൽ മാന്യത നമുക്ക് അനുഭവപ്പെടും. വി വിൽ ഫീൽ അവർ സെൽസ് ഇൻ ഡൾ, അതായത് നമ്മൾ പലപ്പോഴും മാന്യതയുള്ളവരായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അന്ധതയുള്ളതായി നമുക്ക് തോന്നും, അതായത് ഇരുളിമയുള്ളതായി നമുക്ക് അനുഭവപ്പെടും. വേറെ ചില സമയങ്ങളിൽ വറ്റി വരണ്ട ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള ഈ മാന്യത ഉള്ള സമയങ്ങൾക്കും അതുപോലെ ഇരുട്ടിന്റെ അനുഭവം തോന്നുന്ന സമയങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലെ ഡ്രൈനസ്, അതായത് ഉണങ്ങി വരണ്ട ഒരു വല്ലാത്ത നിലയിലുള്ള ജീവിത സാഹചര്യങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരമായി നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. അപ്പോൾ വാസ്തവത്തില് നമ്മുടെ ആത്മീകമാകുന്ന ബിഷപ്പിനും നമ്മുടെ ആത്മീകമാകുന്ന ഉഷ്ണത്തിനും അല്ലെങ്കിൽ ശോഷണത്തിനും നമ്മുടെ ആത്മീകമായ ദാഹത്തിനും നമ്മുടെ എല്ലാവിധമായ ക്ഷീണങ്ങൾക്കും മാന്യതകൾക്കും എല്ലാമുള്ള ദൈവിക പരിഹാരം നൽകപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ മൂന്ന് വിഷയങ്ങൾ, അതായത് ഡൾനെസ്, ഡാർക്ക്നെസ് ആൻഡ് ഡ്രൈനെസ്, ജീവിതത്തിലെ മാന്യത, അന്ധത, അതുപോലെയുള്ള അതുപോലെ ശോഷിപ്പ് അല്ലെങ്കിൽ വല്ല ഉഷ്ണാവസ്ഥ, ഇതിന് എന്താണ് വേദപുസ്തകം നിർദ്ദേശിക്കുന്ന പരിഹാരം എന്നാണ് പരിമിതമായ വാക്കിൽ ഇവിടെ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്താ, വാട്ട് ഈസ് ദി ആൻസർ ടു ഡൾനെസ്, നമ്മുടെ ജീവിതത്തിലെ മാന്യതയ്ക്കുള്ള മാർഗം എന്താണ്? എബ്രായ വിശ്വാസിയോട് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു,
കാലപ്പഴക്കം നോക്കിയാൽ ഉപദേശകന്മാരായി തീരേണ്ട നിങ്ങൾക്ക് ഇപ്പോഴും വചനത്തിന്റെ ബാലപാഠങ്ങൾ അല്ലെങ്കിൽ ആദ്യ പാഠങ്ങൾ ഉപദേശിക്കുവാൻ ആവശ്യം. കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമായിരുന്നു. അതിന്റെ കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്പിരിച്വലി ഡള്ളായി തീർന്നു എന്നുള്ളതാണ്. ആത്മീകമായി അവർ മാന്യതയുള്ളവരായി തീർന്നു. നമ്മൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്മീക ജീവിതത്തിന് മാന്യത ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ഫീലിംഗ് ഉണ്ടാകുന്നത്. അതിനുള്ള മറുപടിയാണ് 129-ാമത്തെ വാക്യം. അദ്ദേഹം പറയുന്നു, നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകിയാൽ എന്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകിയാൽ എന്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു. വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനം വളരെ അതിശയകരമാകുന്ന വചനമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് അതിനെ പ്രമാണിക്കുക, ധ്യാനിക്കുക. അപ്പോൾ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മന്ദതയ്ക്ക് അത് മാറ്റം ഉണ്ടാകുന്നു. മാത്രമല്ല അപ്പോൾ നമ്മുടെ ഹൃദയം മുഴുവൻ ദൈവവചനത്താൽ നിറയപ്പെടുന്നു. ദൈവവചനത്താൽ നിറയപ്പെടുകയും നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായി മാറ്റപ്പെടുകയും ചെയ്യുകയാണ്. പലപ്പോഴും ആത്മീക മാന്യത നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആത്മീക ആഹാരം ദൈവവചനത്തിലൂടെ നാം ഭക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ വീക്കർ വെസൽസായി പോകുന്നത്. അപ്പോഴാണ് നാം ബലഹീനരായി പോകുന്നത്. ഇത് ഞാൻ നിങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ട് ഇരിക്കുന്നു. രണ്ടാമതായിട്ട് പറയുന്നത്, വാട്ട് ഈസ് ദി ആൻസർ ടു ഡാർക്നെസ്? നമ്മുടെ ജീവിതത്തിന്റെ അന്ധതയ്ക്ക് അല്ലെങ്കിൽ ഇരുട്ടിന്റെ കാരണം എന്താണ്? അതിന് ഇവിടെ 130-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, നിന്റെ വചനങ്ങളുടെ വികാശനം പ്രകാശപ്രദമാകുന്നു. നിന്റെ വചനങ്ങളുടെ വികാശനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. ദൈവത്തിന്റെ വചനം അതിന്റെ വികാശനം പ്രകാശപ്രദമാകുന്നു എന്നാണ് പറയുന്നത്. നാം പലപ്പോഴും ഒരു വെളിച്ചമില്ലാത്ത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വേണ്ടത്ര നിലയിലുള്ള അടുത്ത സ്റ്റെപ്പ് എന്ത് എന്ന് അറിയാൻ വയ്യാതെ നാം ഉഴലുന്ന ഒരു സാഹചര്യത്തിലേക്ക് നടന്നു വരുമ്പോൾ വിശുദ്ധ വേദോസം പറയുന്നത്, ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ വചനം അതിന്റെ വികാശനം നമുക്ക് പ്രസാദപ്രകടമാകുന്നു എന്നാണ്. വാസ്തവത്തിലെ ഈ ഇംഗ്ലീഷ് ബൈബിൾ ദി എൻട്രൻസ് ഓഫ് ദൈ വേർഡ് എന്നാണ് ഇരിക്കുന്നത്. അവിടെ എൻട്രൻസ് എന്ന വാക്ക് വാസ്തവത്തിൽ ഓപ്പണിംഗ് അപ്പ് എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യേണ്ടത്. അതായത് ദൈവവചനം തുറന്ന് വായിക്കുന്നത്, അത് എക്സ്പൗണ്ട് ചെയ്യുന്നത്, അതിലെ അനന്തമായിരുന്ന സത്യങ്ങളെ തുറന്ന് കാണിക്കുന്നത്, തിരുവെഴുത്ത് വിശദീകരിച്ച് നമുക്ക് നൽകുന്നത് നമ്മുടെ ഹൃദയത്തിന് പ്രകാശപ്രദമാകുന്നു. ഇലിമിനേഷനാണത്, പ്രകാശനമാണത്. വചനം വ്യാഖ്യാനിച്ച് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് പ്രകാശ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു വെളിച്ചമില്ലായ്മ നമുക്ക് തോന്നിയാൽ നമ്മുടെ ഇരുളിമയുള്ള ജീവിതത്തെ പ്രകാശപൂരിതമാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അത് വ്യാഖ്യാനിച്ച് അത് വിവരിച്ച് പഠിക്കുകയും അതിൽ അടങ്ങിയിരിക്കുന്ന അന്തർലീനമാകുന്ന നിത്യസത്യങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ ഇടയായിത്തരികയും ചെയ്യണം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടത് എന്റെ കണ്ണുകളെ തുറക്കണമേ എന്നാണ് ദാവീദ് ഒരു സങ്കീർത്തനത്തിൽ പാടിയത്. അപ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കുമ്പോൾ നീയുന്നു, അവർ ഡാർക്നെസ് ഈസ് ഡൺ അവേ. നമ്മുടെ ജീവിതത്തിന്റെ ഇരുളിമയുടെ അനുഭവം അത് ഓടിപ്പോകും. ആൻഡ് വി ഷാൽ എന്റർ ഇൻ ടു ദ ലൈറ്റ്. നാം വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. മൂന്നാമതായി, വാട്ട് ഈസ് ദി ആൻസർ ടു ഡ്രൈനെസ്? നമ്മുടെ ജീവിതത്തിന്റെ ആ വരണ്ട അവസ്ഥയ്ക്ക് ഉള്ള പരിഹാരം എന്താണ്? ജീവിതത്തിലെ മാന്യതയ്ക്കുള്ള പരിഹാരം എന്താണ്? ജീവിതത്തിലെ ഇരുട്ടിനുള്ള പരിഹാരം എന്താണ്? ജീവിതത്തിലെ ഈ വരണ്ട അവസ്ഥയ്ക്കുള്ള പരിഹാരം? ചില സമയത്ത് നമ്മുടെ ജീവിതം വളരെ വരണ്ടതായി നമുക്ക് തോന്നും. ഒരു ഈർപ്പമില്ലാത്ത അവസ്ഥയിലേക്ക്, ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത അവസ്ഥ നമുക്ക് തോന്നും. അതിനുള്ള പരിഹാരമാണ് 131-ാം വാക്യം. അവിടെ പറയുന്നു, നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കിയാൽ ഞാൻ എന്റെ വായ തുറന്ന് കിഴയ്ക്കുന്നു. ഹാ, എത്ര മനോഹരം! അതായത് ദൈവത്തിന്റെ വചനത്തിനായി കാംക്ഷിക്കുക, എന്റെ വായ തുറന്ന് കിഴയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവേ, നിന്റെ വചനം കൊണ്ട് എന്റെ അതിരത്തെ നിറയ്ക്കണമേ എന്നുള്ള ആഗ്രഹമാണ്. അതാണ് 131-ാം വാക്യം പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനം വളരെ സംശുദ്ധമാകുന്ന വായു പോലെയാണ്, അല്ലെങ്കിൽ ശുദ്ധമാകുന്ന ജലം പോലെയാണ്. ഇന്നലെ ഞാൻ ഒരു യാത്രയിൽ നമ്മുടെ ഹൈറേഞ്ച് ഏരിയയിൽ പോകേണ്ടായി വന്നു. അവിടെ പോയ സമയത്ത് ഹൈറേഞ്ച് പിരമിഡിലേക്ക് പോകുന്ന ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ വലിയ വൻമലകൾ, അത് ഈ പാറകൾ കീറി റോഡിന് വീതി കൂട്ടിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പാറയുടെ വിളകളിൽ കൂടി നല്ല പളുങ്കുപോലുള്ള വെള്ളം ഒഴുകി വരുന്നു. ആ വെള്ളം കൈകൊണ്ട് അങ്ങനെ തന്നെ മുത്തി കുടിച്ചാൽ നല്ല ആയുസ് പോലെ തണുപ്പുള്ളതും നല്ല ഫ്രഷായ വാട്ടറുമാണ്. ഫ്രഷ് എയർ, ഫ്രഷ് വാട്ടർ, അതുപോലെ നമ്മുടെ ആത്മാവിന് ഫ്രഷ്നെസ് നൽകുന്ന അല്ലെങ്കിൽ പുതുമ നൽകുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്.
മനുഷ്യന്റെ സമസ്ത പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ദൈവം നൽകിയിട്ടുള്ള പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ്. നിങ്ങൾ നിരാശപ്പെടുന്നു, ധൈര്യം എങ്ങനെ പ്രാപിക്കാം എന്ന് ഈ പുസ്തകം നിർദ്ദേശിക്കുന്നു. നിങ്ങൾ ബുദ്ധിയില്ലാത്തവരോ, ജ്ഞാനം എങ്ങനെ പ്രാപിക്കാം എന്ന് ഈ പുസ്തകം നിർദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊന്നും അറിയാൻ വയ്യായോ? ജീവിതത്തിന്റെ മരണത്തിന്റെ അപ്പുറത്ത് എന്താണ് അവസ്ഥയെന്ന് ഈ പുസ്തകം വിവരിച്ചിരുന്നു. നിങ്ങൾക്ക് വാസ്തവത്തിലെ ഉപദ്രവമോ കഷ്ടതയോ പ്രയാസമുണ്ടോ? ജീവിതത്തിന്റെ തേജസ്കരണവും പ്രത്യാശയും എന്താണെന്ന് ഈ പുസ്തകം നിങ്ങൾക്ക് കാണിച്ചിരുന്നു. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് വഴികാട്ടിത്തരാത്ത യാതൊരു അറിവിന്റെ മേഖലയുമില്ല. സമസ്ത മേഖലയിലും ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം ശരിയായ നിലയിൽ ഗ്രഹിപ്പാൻ നിങ്ങളെ പ്രാപ്തിപ്പെടുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനമായ വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ട് വേദപുസ്തകം അത് നിത്യപുസ്തകം, സത്യവേദപുസ്തകം അത് നിത്യപുസ്തകം. അത് വായിക്കുകയിൽ, അത് ധ്യാനിക്കുകയിൽ നാം നിശ്ചയമായും നമ്മുടെ ജീവിതത്തിന്റെ മാന്യത അകന്ന്, നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ടിന്റെ അനുഭവം അകന്ന്, നമ്മുടെ ജീവിതത്തിന്റെ വരൾച്ചയുടെ അനുഭവം നീങ്ങി നാം ശുഷ്കാന്തിയുള്ളവരും വെളിച്ചത്തിലുള്ളവരും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉത്സുകരുമായി മുമ്പോട്ട് ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. അതിനായി നമ്മെ സഹായിക്കും. അതിനുള്ള സ്പിരിച്വൽ ഗൈഡ് ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ലോകത്തിലെ വേറെ ഒരു പുസ്തകവും ഈ അനുഭവം എനിക്ക് നിങ്ങൾക്കും പ്രദാനം ചെയ്യില്ല. ആകയാൽ ദൈവത്തിന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിച്ച് അതിനെ ജീവിതത്തിന്റെ വിശുദ്ധ പ്രമാണ ഗ്രന്ഥമാക്കി സ്വീകരിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വചനം അതുമാത്രമാണ് ഏതൊരു ദൈവവൈതലിനെയും ഈ മരുഭൂയാത്രയിൽ ഉത്സവനായി ജീവിക്കുവാൻ ആവശ്യമായ പ്രോത്സാഹനവും ബലവും ധൈര്യവും കൊടുത്ത് അവനെ സഹായിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏവരെയും ദൈവവചനമാകുന്ന ഈ സമ്പൂർണ്ണ പ്രശ്നപരിഹാര ഗ്രന്ഥത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിപ്പിക്കുവാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമ്പോൾ. താങ്ക് യു.